എല്ലാ കൂട്ടുകാർക്കും ഈ ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു അടിപൊളി കീ ചെയിനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു രൂപ പോലും ചിലവില്ലാതെ വളരെ ഉപയോഗമുള്ള ഒരു കീ ചെയിൻ നമ്മൾ ഉണ്ടാക്കാൻ പോവുകയാണ്. അതിനായിട്ട് ഇതുപോലെ ഒരു ചെറിയ കഷ്ണം തടി മുറിച്ചെടുക്കുക. നമുക്ക് ആവശ്യമുള്ള അത്രയും നീളത്തിലുള്ള തടി കഷ്ണം മുറിച്ചെടുത്തു. ഇത്രയും നീളം തന്നെ വേണമെന്നില്ല, ഏകദേശം ഈ ഒരു നീളം മതി. ഈ ഒരു അളവിൽ ഇത്രയും ഭാഗം കട്ട് ചെയ്ത് നമുക്ക് മുറിച്ച് മാറ്റണം. കാണിച്ച അളവിലുള്ള തടി കഷ്ണം നമ്മൾ മുറിച്ച് മാറ്റി. അതിന് ഇത്ര വീതി എന്നൊന്നുമില്ല, നമ്മളൊരു ചൂണ്ടുവിരലിൻ്റെ കനം മതിയായിരിക്കും. ആ ഒരളവിൽ മുറിച്ച് മാറ്റുക. അതിനുശേഷം എന്താ ഇതുപോലൊരു ഹോൾ ഇടണം നമുക്ക് അതിൻ്റെ ടോപ്പിലായിട്ട്. ഒരു ചെറിയ ഹോള് നമ്മൾ ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്യണം. ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു പൊട്ടിയ മാലയുടെ മുത്താണ് എടുത്തിരിക്കുന്നത്. അതല്ലാതെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള എന്ത് വേണമെങ്കിലും എടുക്കാം. കളർ ചെയ്യുവോ പേരെഴുതുവോ അല്ലെങ്കിൽ എന്തെങ്കിലും ഗിൽറ്റ്, ഈ പശ തേച്ച് ഗിൽറ്റ് പൊടി വിതറി കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ. എൻ്റെ ഗിൽറ്റ് പൊടിയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പം മുത്താണ് ഒട്ടിക്കുന്നത്. ഇതിനെക്കാട്ടും നല്ലത് ഗിൽറ്റ് പൊടി, പശ തേച്ച് ഗിൽറ്റ് പൊടി, ഫെവിക്കോൾ തേച്ച് വെച്ച് ഗിൽറ്റ് പൊടി വിതറിയാൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ. നമ്മുടെ പേരൊക്കെ എഴുതി ആ രീതിയിൽ ഗിൽറ്റ് പൊടിയൊക്കെ ഇടാം. ഇനി ഇതുപോലെ നമ്മുടെ കീയ് അതിലേക്ക് ഇടുക. അപ്പോൾ നമ്മൾ താക്കോൽ അതിനകത്ത് ഇട്ട് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ പ്രധാന ഉപയോഗം എന്താണെന്ന് നമുക്ക് കാണാം. എല്ലാവർക്കും മനസ്സിലായാലോ, ഈ കീ ചെയിൻ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് എവിടെ ചെന്നിരുന്നാലും മൊബൈൽ സ്റ്റാൻഡിൻ്റെ ഒന്നും ആവശ്യമില്ല. സുഖമായിട്ട് മൊബൈൽ വെച്ച് നമുക്ക് വീഡിയോസ് കാണാനോ അല്ലെങ്കിൽ എന്തെങ്കിലും കാണാനൊക്കെ ഉപയോഗിക്കാം. എങ്ങനെ വേണേൽ മൊബൈൽ നമുക്ക് ഇതിനകത്ത് വെക്കാൻ പറ്റും. ഒരു തരത്തിൽ ഇത് താഴെ പോകത്തൊന്നുമില്ല, അങ്ങനെ പേടിക്കണ്ട. അടിപൊളിയല്ലേ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.